നമുക്ക് ഒരു കാർ വാഷറിന്റെ ഉള്ളിലെ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഫിറ്റിംഗ്സ് എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ നമ്മൾ മാക്സിമം ഇപ്പോൾ റെഗുലർ ആയിട്ട് വരുന്ന എല്ലാ മോഡൽസുകളിലും ഇവിടെ ഒരു ത്രെഡ്, ഇങ്ങനെ ഇവിടെ ഒരു ത്രെഡാണ് വരുന്നത്. ഇവിടെ ഒരു ബിഗ് ത്രെഡ്, ഇവിടെ സ്മോൾ ത്രെഡ്. സോ ഈ ഭാഗമാണ് ഇൻലെറ്റ് ഭാഗം, അതായത് നമ്മൾ വെള്ളം കാർ വാഷറിന്റെ ഉള്ളിലേക്ക് കൊടുക്കാൻ പോകുന്ന ഭാഗമാണ് ഇൻലെറ്റ് ഭാഗം. ഇത് വന്നിട്ട് നമ്മൾ ഔട്ട്പുട്ട് പ്രഷറൈസറായ വാട്ടറിനെ പുറത്തെടുക്കുന്ന ഭാഗമാണ് ഇത്. സോ ഇതിലുള്ള ഫിറ്റിംഗ്സ് മാക്സിമം എല്ലാവരും കുറച്ച് കൺഫ്യൂഷൻസ് ആണ്. സോ അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയുടെ ടൂൾസ് ബോക്സ് ആണ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. സോ നമുക്ക് ഒരു വീഡിയോയിലോട്ട് കാണാം. സോ അതിനായിട്ട് നമ്മുടെ കയ്യിലുള്ളത്, സോ മാക്സിമം എല്ലാ കാർ വാഷറിലും കൊടുത്തിട്ടുള്ള ഫിറ്റിംഗ്സ് ആണ്. സോ ഇത് വന്നിട്ട് വൈറ്റ് ഫിൽട്ടർ അഡാപ്റ്റർ ആൻഡ് ഇൻലെറ്റ് അഡാപ്റ്റർ ആണ് ഇത്. ഇത് വന്നിട്ട് സക്ഷൻ ഹോസിന്റെ ഫിൽട്ടർ ആണ്. സോ ആദ്യം നമുക്ക് ഇൻലെറ്റ് അഡാപ്റ്ററിൽ ഇത് എങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. സോ അതിനായിട്ട് നമ്മുടെ കയ്യിലുള്ളത് ഈ ഇൻലെറ്റ് ഹോസ്. സോ ഇൻലെറ്റ് ഹോസ് ആദ്യം നമ്മൾ എടുത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് ത്രെഡ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ഈ സാധനം ഇതിനകത്തേക്ക് ഇടുക. ഇട്ടിട്ട് ജസ്റ്റ് ഇതിനകത്തേക്കൊന്ന് പ്രസ് ചെയ്ത് കയറ്റുക. നല്ലൊന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്തത് ലീക്കേജ് ഉണ്ടാവില്ല. സോ നോർമൽ ചെറിയ ഈസി ട്രിക്കാണ്. ജസ്റ്റ് ഇതൊന്ന് ത്രെഡ് ചെയ്ത് നല്ല ടൈറ്റിൻ ചെയ്യുക. സോ നമുക്ക് ഇൻലെറ്റിലേക്കുള്ള ഫിറ്റിംഗ് ആയി. സോ ഇത്രയേ ഉള്ളൂ. സോ അതിനുശേഷം വന്നിട്ട് ഇത് കാണുന്ന വൈറ്റ് ഫിൽട്ടറാണ്. ഈ വൈറ്റ് ഫിൽട്ടറിൻ്റെ ത്രെഡ് ഉണ്ട്. സോ ത്രെഡ് നീറ്റായിട്ട് ഈ വെള്ള ഫിൽട്ടർ എന്തിനാണ് കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് വന്നിട്ട് അഴുക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് കളർ പ്ലാസ്റ്റിക് ഫിൽട്ടർ തന്നിട്ടുള്ളത്. സോ അത് നമുക്ക് റോങ് ത്രെഡ് കയറാതെ നീറ്റായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടൈറ്റൻ ചെയ്യുക. ടൈറ്റൻ ചെയ്തിട്ട് ഈ കാണുന്ന സാധനം ജസ്റ്റ് ഒന്ന് തേങ്ങുമ്പോൾ ഒരു ടിക് എന്ന സൗണ്ട് വരും. സോ എന്ന ടിക് എന്ന സൗണ്ടാണ് അത് കറക്റ്റായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള നൃത്തം. നമുക്കത് റിലീസ് ചെയ്തെടുക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്ത് ഇങ്ങനെ ചെയ്താൽ മതി. അതേപോലെ അകത്തേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്യുക. സോ ഇൻലെറ്റ് ഫിൽട്ടർ അത്രയേ ഉള്ളൂ. സോ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഔട്ട്ലെറ്റ് ഫിറ്റിംഗ്. ഔട്ട്ലെറ്റ് ഫിറ്റിംഗിൽ നിന്ന് നമ്മുടെ കയ്യിലുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് കളർ ഹോസും ഈ ഗണ്ണും ആണ് ഉള്ളത്. സോ ഇതിലെന്താണെന്ന് വെച്ചാൽ ഇതിൽ രണ്ട് ടൈപ്പ് ഓഫ് ത്രെഡാണ് നമുക്ക് വരുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് ത്രെഡ് വരുന്നുണ്ട്. ഈ രണ്ട് ത്രെഡും മാക്സിമം എല്ലാ മെഷീനുകളിലും ഒരേ ത്രെഡാണ് വരുന്നത്. ചില മെഷീനുകളിൽ മാത്രം ഗണ്ണിൻ്റെ ത്രെഡ് സൈസ് കമ്മിയാവുന്ന സമയത്ത് മാറ്റി യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ മാക്സിമം ഇപ്പോൾ വരുന്ന എല്ലാ മോഡലുകളും ഈ സൈസ് ത്രെഡാണ് വരുന്നത്. സോ അതിനൊന്നുമില്ല, ജസ്റ്റ് ഈ റിലീസും ചെയ്യുക. റിലീസ് ചെയ്തിട്ട് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് സെയിം നമ്മളവിടെ കാണിച്ച പോലെ തന്നെ ഇതൊന്ന് ത്രെഡിങ് ചെയ്ത് വിടുക. അതേപോലെ തന്നെ ഇവിടെയും ഒന്നുമില്ല, ജസ്റ്റ് ഇതൊന്ന് ലൂസ് ചെയ്യുക. ഇത് ചെയ്യുക. എന്നിട്ട് അതേപോലെ തന്നെ ഇവിടെയും ടൈറ്റൻ ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഫിറ്റിംഗ്സിൻ്റെ ഉപകാരം. അനാവശ്യം നമുക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ അതർ എൻഡ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതർ എൻഡ് നമ്മൾ പൈപ്പിലോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പൈപ്പിൽ ഫിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ബക്കറ്റോ അല്ലെങ്കിൽ ചെറിയ തൊട്ടികളോ ആണെന്നുണ്ടെങ്കിൽ ഇത് ഫിൽട്ടറാണ് വെള്ളം സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ അത് ജസ്റ്റ് ഇതിലോട്ട് ഇട്ടിട്ട് നമ്മൾ ആ ബക്കറ്റോ പൈപ്പിലേക്ക് ഡയറക്റ്റ് ഇടുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ.